ഹായ് ഫ്രണ്ട്സ്, ഞാൻ സുധയാണ്. നമുക്ക് ഇന്ന് ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ചക്കപ്പുഴുക്കും പിന്നെ നല്ലൊരു ചമ്മന്തിയും കഞ്ഞി ആക്കാനാണ് വിചാരിക്കുന്നത്. പിന്നെ നമുക്ക് നല്ല മാങ്ങയോ നാടൻ കരിവേപ്പിലെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം വെച്ചിട്ട് ഓരോ ദിവസം ഓരോന്ന് ഞാൻ ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ ചക്ക മുറിച്ചിട്ടാ നല്ല നാടൻ ചക്കലം ചക്ക പിന്നെ നല്ലതല്ലേ. ഒരു വളമൊന്നും ഇടാത്ത ഒരു സാധനമല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സാധനമാണ് ചക്കപ്പുഴുക്ക്. ചക്കപ്പുഴുക്കും ചമ്മന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് ഞാനിത് വെക്കാമെന്ന് വിചാരിക്കുന്നു. നമ്മളെ ചക്ക ഞാൻ മോസിട്ടെല്ലാം റെഡിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്കറിനകത്ത് ഇട്ടിട്ട് പിന്നെ മഞ്ഞൾ ഉപ്പ് ഇട്ട് വേവിക്കാം. മഞ്ഞൾ ഉപ്പിട്ടിട്ട് അടുപ്പത്ത് വെക്കട്ടെ. ഒരു അര സ്പൂണ് മഞ്ഞളിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അന്ന് ഒരു സ്പൂണ് ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമുക്ക് അല്പം വെള്ളം പറഞ്ഞിട്ട് ഇത് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മളെ കുക്കറിൻ്റെ മൂടലിട്ട് ഞാൻ സ്റ്റൗമിൽ ഇത് വെച്ചിട്ട് സ്റ്റൗ ഓൺ ആക്കട്ടെ. പിന്നെ എന്നോട് എല്ലാവരും പറയുന്ന ഭാഷ മാറ്റുക, ഞാൻ പഠിച്ച ഭാഷയല്ലാണ്ട് എനിക്ക് എൻ്റെ ഭാഷ മാറ്റുക എന്നെ കൊണ്ടാകുന്നില്ല. നമ്മൾ പഠിച്ച ഭാഷയല്ലേ നമ്മളോട് പറഞ്ഞു പോവുള്ളൂ. പിന്നെ വേറെ ഭാഷയെല്ലാം പറത്താൻ പറഞ്ഞാൽ എന്നോട് അങ്ങ് തെറ്റിയും പോവും, എന്നോട് ചിരിച്ചും പോവും. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാഷയെ തന്നെയേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിലെന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇഷ്ടമായിട്ടാത്തോടെ കേൾക്കണ്ടെങ്കിൽ ഇഷ്ടമുള്ളത് കേട്ടോളൂ. കുക്കറിലന്ന് ഒരു മൂന്ന് വിസിൽ വരുമ്പോഴത്തേക്ക് നമുക്ക് പിന്നെ അഞ്ച് പച്ചമുളക് അഞ്ചാറ് ഇത് ചോള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ജീരകം തേങ്ങയും എല്ലാം മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ കഞ്ഞിയും പിന്നെ ചക്കപ്പുഴുക്കും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചൊരു ചമ്മന്തിയും അതിന് കഞ്ഞിയും തരിയെടിയാണ് വെച്ചത്. എനിക്ക് മനസ്സ് ഓർമ്മയില്ല, അത് ഞാൻ കുറച്ച് നോക്കിയെടുത്ത് കാണുന്നില്ല. അപ്പോൾ ഞാൻ കഞ്ഞീനെ ഒഴിവാക്കി ഞാൻ ഒരു കട്ടൻ ചായയും പിന്നെ ചമ്മന്തിയും പുയിക്കും ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് മിക്സിയിൽ ഇത് അടിച്ച് കൊണ്ടിട്ട് പിന്നെ ഇത് കണ്ടില്ല ഫാഷൻ ഫ്രൂട്ട്, അത് നമ്മളിവിടെ മുറ്റത്ത് ഞാൻ കാണിച്ചു തന്നില്ല. മെഞ്ഞാന്ന് ഒരു മാങ്ങയും മാങ്ങ ഇവിടെ വെച്ചാ മാങ്ങയും ഇതെല്ലാം ഇട്ടിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കാമെന്ന് കണക്കാക്കുന്നു ഞാൻ. അപ്പോൾ നമ്മൾ അന്ന് വള്ളിയെല്ലാം ഇതിൻ്റെ വള്ളിയെല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കയ്യിൽ അന്ന് പകുത്ത് തന്നിട്ട് ഇതൊരു ചെറിയ വകുപ്പ് വന്ന് ഇതും ചെറിയൊരു വകുപ്പുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ചിട്ട് ഒരു ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇത് മൂന്ന് ബിസിൽ വന്നിട്ട് നമുക്ക് ദോശ ആക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ചമ്മന്തിക്ക് മാറ്റുന്നതെല്ലാം റെഡി ആക്കട്ടെ. നമ്മളെ ചമ്മന്തിക്കുള്ളത് റെഡി ആക്കട്ടെ. ഒരു രണ്ട് മൂന്ന് കായ് ഞാൻ മുളകുണ്ട് അടുപ്പിൽ വെച്ചിക്ക് അതിൽ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് മതിയാ. അത് വാടി വരുമ്പോൾ നമുക്ക് ഒരു കുറച്ച് പുളിയും ഇതാ ഇത്രയും പിന്നെ ഉള്ളിയും കൂടുതൽ കരുവേപ്പില ഇവിടെ നമുക്ക് ഇന്ന് നല്ല കുറേ പിന്നെ നല്ല നാടൻ കരുവേപ്പില കിട്ടിക്ക് കരുവേപ്പില ഇടാലോ. ഇത്രയും ജീരകവും ഇത് ഞാൻ ഇതാക്കിടുന്നുണ്ട്. നമുക്കിതൊന്നും നമുക്ക് നല്ലോണമൊന്ന് ഇത് അടുത്തൊന്ന് ചൂടാക്കാം. വീട്ടിലെല്ലാം വന്ന് ചക്ക തന്തിക്ക് ഉണ്ടാവും. ഞാൻ ഇത് ഗ്യാസ് ഓഫ് ആക്കുന്ന എല്ലാം പോയി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ ചക്ക നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഞാൻ നേരത്തെ അരച്ച് വെച്ച തേങ്ങയും ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയെല്ലാം ഞാൻ അടിച്ച് വെച്ച് കളത് നമുക്കിതിലേക്ക് ഇനി ഇട്ടിട്ട് എല്ലാം യോജിപ്പിക്കട്ടെ. ഞാൻ പിന്നെ ഇതെല്ലാം അടിച്ച് കൊണ്ടുപോയി നിൽക്കേണ്ട, അതെല്ലാം നമുക്ക് ഇനി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് എല്ലാം യോജിപ്പിക്കാം. യോജിപ്പിച്ച് ഒന്നും കൂടി ഒന്ന് പിന്നെ തിളപ്പിച്ചിട്ട് നല്ലൊരു വറവെല്ലാം കൊടുത്താൽ ചക്ക റെഡിയായി. ഇനി നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ എന്താ എല്ലാവർക്കും സുഖം തന്നെ അല്ലേ. എൻ്റെ ഫ്രണ്ട്മാർക്കെല്ലാം നല്ല സുഖം തന്നെ ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇതിൻ്റെ ജാറ് കയറ്റുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ചക്ക നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് ഒന്നും കൂടി അടുപ്പത്ത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിക്കാം.
ഇപ്പോൾ നമ്മൾ ചമ്മന്തിക്ക് ഉള്ളത് ഞാൻ മിക്സിയിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരട്ടെ. പുളിയും മുളകും പിന്നെ ജീരകവും വെളുത്തുള്ളി ഇഞ്ചിയും കുറച്ച് കൂടുതൽ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇത് അരച്ച് കൊണ്ടുവരട്ടെ. ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കതിന് ഇത് വറുത്തിട ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് കടുവിടുക. ഇത്രയും കടു ഇടുന്നുണ്ട്. അപ്പം കടുവെല്ലാം പൊട്ടി കറിവേപ്പില ഇടുക. പിന്നെ അതുപോലെ തന്നെ മുളകും ഇടുക. ഇപ്പോൾ നമ്മൾ വറവെല്ലാം റെഡി ആയിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇതിനുള്ള ചമ്മന്തി ഞാൻ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇത് നമുക്ക് മിക്സീൻ്റെ ജാറിൽ നിന്ന് ഈ കപ്പിലേക്ക് ഇടാം. തേങ്ങ ഇല്ലാത്ത ചമ്മന്തിയാണ്. തേങ്ങ ഞാൻ കൂട്ടായിട്ട് തന്നെ നല്ല മുളകെല്ലാം ചുട്ടരച്ച നല്ല മുളക തേങ്ങ ഞാൻ ചക്കയിലെ തുട്ടിക്കുണ്ട്. അപ്പോൾ നമ്മളെ ചക്കയും പിന്നെ മുളക് ചുട്ടരച്ച ചമ്മന്തിയും മട്ടൻ ചായ എല്ലാം റെഡി ആയിക്കുണ്ട്. പിന്നെ ഇത് എല്ലാവരും ഒന്ന് ടേസ്റ്റ് പിന്നെ ഇത് ട്രൈ ചെയ്യുക. പിന്നെ എന്താ പറയണ്ടേ, എല്ലാവരും നോക്കണം. ചക്കയെല്ലാം കിട്ടുമെങ്കിൽ ഇങ്ങനെ ഒന്ന് പുയങ്കിൽ വൈകുന്നേരം ഒന്ന് ചായക്കെല്ലാം കൂട്ടും, നല്ല രസമല്ലേ. എല്ലാവരും ഒന്ന് പിന്നെ അങ്ങനെയെല്ലാം കിട്ടിയാൽ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നാളെ ഒരു വേറൊരു റെസിപ്പിയായിട്ട് നാളെ കാണാം. ബൈ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറന്നു പോരട്ടോ. ബൈ.